കുത്തബ്ഷാഹി ടോംസിലൂടെയുള്ള എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിലെ കാഴ്ചകൾക്ക് തുടർച്ചയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി ഈ യാത്രാ വിവരണം കാണുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള ഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കുക. കുത്തബ്ഷാഹി ടോംസ്, ഈ പേരിനോളം തന്നെ പ്രാധാന്യമുണ്ട് ഇതിലെ ഓരോ ടോംസിൻ്റെയും നിർമ്മിതിക്ക്. കുത്തബ്ഷാഹി വാസ്തുവിദ്യയാണ് ഈ ഓരോ നിർമ്മിതികളിലും പ്രകടമായിരിക്കുന്നത്. ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന കുത്തബ്ഷാഹി രാജവംശത്തിൻ്റെ ഭരണകാലത്ത് വികസിപ്പിച്ച ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ വേറിട്ട ശൈലിയാണ് കുത്തബ്ഷാഹി വാസ്തുവിദ്യ എന്ന് പറയുന്നത്. ഹൈദരാബാദ് നഗരത്തിലും പരിസരങ്ങളിലുമായി ധാരാളം കുത്തബ്ഷാഹി കെട്ടിടങ്ങൾ കാണാം. നഗരം സ്ഥാപിക്കുന്നതിന് മുൻപുള്ള ഗോൽക്കൊണ്ട കോട്ടയാണ് ഏറ്റവും പഴയ ഉദാഹരണം. ഹൈദരാബാദ് നഗരം സ്ഥാപിക്കുകയും അതിൻ്റെ കേന്ദ്രബിന്ദുവായി ചാർമിനാർ നിർമ്മിക്കുകയും ചെയ്ത മുഹമ്മദ് ഖുലി കുത്തബ്ഷായുടെ ഭരണകാലത്താണ് ഈ ശൈലി അതിൻ്റെ പാരമ്യത്തിലെത്തിയത്. ഗുൽബർഗ, ബിജാപൂർ, ബിദാർ എന്നിവിടങ്ങളിലാണ് ഇതുപോലുള്ള ടോംസുകൾ കൂടുതലായി കാണപ്പെടുന്നത്. ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച വിശാലമായ പള്ളികളും കൊട്ടാരങ്ങളും പേർഷ്യൻ കവിതകളും ഖുറാനിലെ വാക്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ലിഖിതങ്ങൾ, കനത്ത സ്റ്റെക്കോ അലങ്കാര വർക്കുകളും ജാലി ലാറ്റിസ് ചെയ്ത സ്ക്രീനുകളും ചേർന്നതാണ് കുത്തബ്ഷാഹി വാസ്തുവിദ്യയുടെ സവിശേഷതകൾ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ സമുച്ചയത്തിനകത്തെ ബഡി ബൗലി എന്ന സ്റ്റെപ്പ് വെല്ലിനടുത്തേക്കാണ്. ഒരു വലിയ വൃഷ്ടി പ്രദേശത്ത് നിന്ന് മഴവെള്ളം ശേഖരിക്കുകയും സൈറ്റിലുടനീളം പ്രവർത്തിക്കുന്ന ജലസംഭരണികളുടെ ഒരു ശൃംഖലയുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനക്ഷമമായ ഒരു പടിക്കിണറാണ് ബഡി ബൗലി എന്ന ഈ വലിയ പടിക്കിണർ. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചതെങ്കിലും 19-ാം നൂറ്റാണ്ടിലാണ് ഇതിൽ പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും നടത്തിയത്. താഴത്തെ നിലയിലുടനീളം ആർക്കേഡ് ഇടനാഴിയും പാതയും ഗോവണിപ്പാതകളുമാണ് ഉള്ളത്. മൺസൂണിൽ ഏകദേശം 33 ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കുവാനുള്ള ശേഷി ഈ കിണറിനുണ്ട്. കുത്തബ് ഉൽ മുൽക്കാണ് ഈ സ്റ്റെപ്പ് വെൽ നിർമ്മിച്ചത്. ബഡി ബവോലി എന്ന ഈ സ്റ്റെപ്പ് വെൽ 400 വർഷം പഴക്കമുള്ള ചതുരാകൃതിയിലുള്ള ഒരു ഘടനയാണ്. എൻ്റെ യാത്രകളിൽ ഒരുപാട് സ്റ്റെപ്പ് വെല്ലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നാണ് ഡൽഹിയിലെ അഗ്രസൻ കി ബൗലി. എന്നാൽ അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ നിർമ്മിതിയാണിത്. കേരളത്തിലുമുണ്ട് പ്രശസ്തമായൊരു സ്റ്റെപ്പ് വെൽ. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമാണ് ആ പ്രശസ്തമായ സ്റ്റെപ്പ് വെൽ ഉള്ളത്. പറഞ്ഞു പറഞ്ഞ് തെലങ്കാനയും വിട്ട് അങ്ങ് കേരളം വരെ എത്തി കഥ. 3 വർഷം മുൻപ് കനത്ത മഴയിൽ ഈ കിണറിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് പുനരുജ്ജീവിപ്പിച്ചതാണ്. ഖുലി കുത്തബ് ഷാ ശവകുടീരങ്ങളുടെ ഈ സമുച്ചയത്തെ സാധാരണയായി 7 ഗുംസ് അല്ലെങ്കിൽ 7 ശവകുടീരങ്ങൾ എന്നാണ് വിളിക്കുന്നതെങ്കിലും 40 ശവകുടീരങ്ങൾ, 23 പള്ളികൾ, 6 ബാവോലികൾ, 1 ഹമാം എന്നിവ ഉൾപ്പെടെ മൊത്തം 75 ഘടനകളെ ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. കുത്തബ്ഷാഹി ശവകുടീരങ്ങളിൽ ഏറ്റവും മഹത്തായി കണക്കാക്കപ്പെടുന്ന ശവകുടീരമാണ് മുഹമ്മദ് ഖുലി കുത്തബ്ഷായുടേത്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം. AD 1602 നിർമ്മിച്ച ഈ ശവകുടീരം 65 മീറ്റർ ചതുരവും 7 മീറ്റർ ഉയരവുമുള്ള ഒരു ടെറസിലാണ് നിലനിൽക്കുന്നത്. ഇതിന് മുകളിലേക്ക് കയറുന്നതിനായി ഒരു ഗോവണിയുമുണ്ട്. തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായാണ് ഇതിൻ്റെ പ്രവേശന കവാടങ്ങളുള്ളത്. ടെറസിന് താഴെയായുള്ള നിലവറയിലാണ് ശവകുടീരം. ഈ കാണുന്നതാണ് മുഹമ്മദ് ഖുലി കുത്തബ്ഷായുടെ ഖബറിടം. അതിന് മുകളിലായി പച്ചയും ചുവപ്പും നിറത്തിലുള്ള പട്ടും വിരിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയോടുകൂടിയാണ് ഇവിടം പരിപാലിക്കുന്നത്. പേർഷ്യൻ ഭാഷയിലുള്ള ലിഖിതങ്ങളും 4 ലിപികളും കൊണ്ട് അതിനെ അലങ്കരിക്കുന്നു. ഗോൽക്കൊണ്ടയിലെ കുത്തബ്ഷാഹി രാജവംശത്തിൻ്റെ 5-ാമത്തെ സുൽത്താനായിരുന്നു മുഹമ്മദ് ഖുലി കുത്തബ്ഷാ. കൂടാതെ ദക്ഷിണ മധ്യ ഇന്ത്യയിൽ ഹൈദരാബാദ് നഗരം സ്ഥാപിക്കുകയും അതിൻ്റെ വാസ്തുവിദ്യാ കേന്ദ്രമായ ചാർമിനാർ നിർമ്മിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണം കുത്തബ്ഷാഹി രാജവംശത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. 1580 15-ാം വയസ്സിൽ സിംഹാസനത്തിലേറിയ അദ്ദേഹം 31 വർഷം തൻ്റെ രാജ്യം ഭരിച്ചു. കുത്തബ്ഷാഹി ടോംസിലെ മറ്റൊരു മഹത്തായ ശവകുടീരമാണ് സുൽത്താൻ ഖുലി കുത്തബ് മുൽക്കിൻ്റേത്. മുഹമ്മദ് ഖുലി കുത്തബ്ഷായുടെ ശവകുടീരത്തിനടുത്ത് തന്നെയായാണ് ഇതും നിലകൊള്ളുന്നത്. സുൽത്താൻ ഖുലി കുത്തബ് മുൽക്കിൻ്റെ ശവകുടീരം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെ ശവകുടീരങ്ങൾക്ക് മാതൃകയാകുന്ന ശൈലിയിലാണ് നിർമ്മാണം.
ഓരോ ദിശയിലും 30 മീറ്റർ ഉയരമുള്ള ഉയർന്ന ടെറസിലാണ് ഈ ടോംസ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വശവും ഏകദേശം 10 മീറ്റർ അളവിലുള്ള അഷ്ടഭുജാകൃതിയിലാണ് ശവകുടീര അറ നിലനിൽക്കുന്നത്. ഈ ശവകുടീര അറയിൽ 3 ശവകുടീരങ്ങളും ചുറ്റുമുള്ള ടെറസിൽ 21 ശവകുടീരങ്ങളുമാണുള്ളത്. ടോംസിനകത്തേക്ക് കയറിയാലുള്ള കാഴ്ച വളരെ ശോകം തന്നെയാണ്. പ്രാവുകളുടെയും മറ്റ് പക്ഷികളുടെയും വിസർജ്യങ്ങളെല്ലാം നിറഞ്ഞാകെ വൃത്തിഹീനമായി കിടക്കുകയാണ്. പ്രധാന ശവകുടീരമൊഴികെ ബാക്കിയുള്ളതിലൊന്നും ലിഖിതങ്ങളില്ല. സുൽത്താൻ ഖുലിയുടെ ശവകുടീരത്തിലെ ലിഖിതം നൌസ് തൗക്ക് ലിപികളിൽ 3 ബാൻഡുകളിലായാണ് ഉള്ളത്. ലിഖിതത്തിൽ സുൽത്താൻ ഖുലിയെ ബഡേ മാലിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അതായത് ഗ്രേറ്റ് മാസ്റ്റർ. ഡെക്കാണിലെ എല്ലാ ആളുകളും അദ്ദേഹത്തിനായി ഉപയോഗിച്ചിരുന്ന പ്രിയപ്പെട്ട പദമാണ് അത്. 1543 സുൽത്താൻ തന്റെ ജീവിതകാലത്ത് ആചാരപ്രകാരം പണികഴിപ്പിച്ചതാണ് ഈ ശവകുടീരം. സുൽത്താൻ ഖുലി ഖുതുബ് മുൽക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അദ്ദേഹം 1518 മുതൽ 1687 വരെ ദക്ഷിണേന്ത്യയിലെ ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന ഖുതബ് ഷാഹി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു. ഖുലി ഖുതബ് ഷാ എന്ന രാജനാമത്തിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തിൽ സുൽത്താൻ ഖുലി എന്നായിരുന്നു പേര്. പേർഷ്യയിലെ ഹമദാൻ നഗരത്തിൽ നിന്നുള്ള ഷിയ തുർക്ക്മെൻ ആയിരുന്നു അദ്ദേഹം. ഖരാ കോയൂൻലു രാജവംശത്തിലെ ഉവൈസ് ഖുലി ബേഗിന്റെയും ഹമദാൻ കുലീനനായ മാലിക് സാലയുടെ മകളായ മറിയം ഖാനത്തിന്റെയും മകനായിരുന്നു സുൽത്താൻ ഖുലി ഖുതുബ്. കുതിര കച്ചവടത്തിനായി ദക്ഷിണേന്ത്യയിലെത്തിയതായിരുന്നു സുൽത്താൻ ഖുലി. തുർക്കിക് റൗത്തർ വംശത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹമെന്നും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമ്മാവൻ അല്ലാ ഖുലി ബേഗ് ഉൾപ്പെടെയുള്ള ചില ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം അദ്ദേഹം ഡൽഹിയിലേക്ക് കുടിയേറിയതാണ്. പിന്നീട് അദ്ദേഹം തെക്കോട്ട് ഡെക്കാനിലേക്ക് യാത്ര ചെയ്യുകയും ബമനി സുൽത്താനെ സേവിക്കുകയും ചെയ്തു. അങ്ങനെ സൈനിക സംഘടനകളിലെ വിജയകരമായ നേതൃത്വം കാരണം അദ്ദേഹത്തിന് ഖുതുബ് ഉൽ മുൽക്ക് എന്ന പദവി ലഭിക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഖുതബ് ഷാ എന്ന പദവി സ്വീകരിക്കുന്നതും ഗോൽക്കൊണ്ടയിലെ ഖുതബ് ഷാഹി രാജവംശം സ്ഥാപിക്കുകയും ചെയ്തത്. അങ്ങനെ സുൽത്താൻ ഖുലി ഖുതുബ് മുൽക്കിന്റെ ശവകുടീര കാഴ്ചകളുടെ വിശദമായൊരു ചിത്രീകരണവും സാധ്യമാക്കി ടോംസിലെ അടുത്ത കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്.